നമസ്തെ. ആലത്തിയോർ ഹനുമാനെ പേടി സ്വപ്നം കാണരുതേ, പേടി സ്വപ്നം കണ്ടാലോ വാലുകൊണ്ട് തട്ടി ഉണർത്തണേ. മലപ്പുറത്തെ ഹൈന്ദവ ഗ്രഹങ്ങളിലെ കുട്ടികൾ രാത്രി കിടക്കുന്നതിന് മുൻപ് പേടി സ്വപ്നം കാണാതിരിക്കുവാൻ ആലത്തിയൂർ ഹനുമാനോട് പ്രാർത്ഥിക്കുന്ന രീതിയാണിത്. അത്രത്തോളം അവരുടെ വിശ്വാസങ്ങളുമായി ചേർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ആലത്തിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ മുസ്ലിയർ അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂർ ക്ഷേത്രം വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ആഞ്ജനേയ ഭക്തർക്ക് എന്നും പ്രിയപ്പെട്ട ആശ്രയസ്ഥാനമാണ്. ആലത്തിയൂർ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. മുഖ്യ പ്രതിഷ്ഠയായി ശ്രീരാമനെ ആരാധിക്കുന്ന ക്ഷേത്രമാണെങ്കിലും ഹനുമാന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആലത്തിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രം. ഹനുമാന് പ്രാധാന്യം നൽകുന്നതിനാൽ ആഞ്ജനേയ ഭക്തരുടെ തീർത്ഥാടന സ്ഥാനം കൂടിയാണിത്. ആലത്തിയൂർ പെരും തൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം. ഏകദേശം 3000-ലധികം വർഷങ്ങളുടെ പഴക്കം ക്ഷേത്രത്തിനുണ്ട് എന്നാണ് വിശ്വാസം. സപ്തർഷികളിൽ ഒരാളായ വസിഷ്ഠ മഹർഷിയാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർവഹിച്ചത് എന്നാണ് ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ശ്രീരാമൻ്റെയും ഹനുമാന്റെയും ഒപ്പം പ്രാധാന്യത്തോടെ തന്നെയാണ് ഇവിടെ ലക്ഷ്മണനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, മഹാവിഷ്ണു, ദുർഗ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവരും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് ഒരാൾ പുക്കമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ശ്രീകോവിലിലാണ് ഹനുമാൻ പ്രതിഷ്ഠയുള്ളത്. ഇവിടെ ശ്രീരാമൻ്റെ വാക്കുകൾക്ക് കാതോർത്ത് തല ഒരു വശത്തേക്ക് ചരിച്ചു നിൽക്കുന്ന രൂപമാണ് ഹനുമാൻ്റേത്. സീതയെ അന്വേഷിച്ചു പോകുന്ന ഹനുമാന് അടയാള വാക്യങ്ങളും ഒപ്പം തന്നെ സീതാദേവിയോട് പറയുവാനുള്ള കാര്യങ്ങളും ശ്രീരാമൻ ഹനുമാന്റെ ചെവിയിൽ പറയുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് ലക്ഷ്മണൻ കേൾക്കുവാൻ പാടില്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നാലമ്പലത്തിന് വെളിയിലാണ്. സീതാദേവിയെ അന്വേഷിച്ചു പോയപ്പോൾ കടൽ ചാടി ലങ്കയിലെത്തിയതിൻ്റെ പ്രതീകമായി നീളത്തിലുള്ള ഒരു കല്ല് ക്ഷേത്രത്തിൽ കാണാം. ഈ കല്ല് സമുദ്രമായി സങ്കല്പിച്ച് ഭക്തർ ഓടി വന്ന് കല്ലിൽ തട്ടാതെ ചാടിക്കടക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ്. അന്ന് ഹനുമാൻ ധൈര്യപൂർവ്വം തൻ്റെ സ്വാമിക്ക് വേണ്ടി കടൽ ചാടി കടന്നതിൻ്റെ അടയാളമാണിത്. ഭാഗ്യം, ആരോഗ്യം, ദീർഘായുസ്, ധനം എന്നിവയാണ് ഇങ്ങനെ ചാടിയാൽ വിശ്വാസികൾക്ക് ലഭിക്കുന്നതത്രേ. ക്ഷേത്രം അറിയപ്പെടുന്നത് ഹനുമാന്റെ പേരിലാണെങ്കിലും അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പൂജ നടക്കാറില്ല. പകരം നിവേദ്യ സമർപ്പണം മാത്രമാണുള്ളത്. അവലാണ് നിവേദ്യമായി സമർപ്പിക്കുന്നത്. സീതയെ അന്വേഷിച്ചു പോയ ഹനുമാന് അവൽ ഒരു പൊതിയിലാക്കി നൽകിയെന്നും അതിൻ്റെ ഓർമ്മയിലാണ് ഹനുമാന് അവൽ നിവേദ്യം നടത്തുന്നത് എന്നുമാണ് വിശ്വാസം. അവലും കദളിപ്പഴവുമാണ് ഇവിടുത്തെ ഹനുമാന് പ്രിയമായിട്ടുള്ളത്. അവൽ സമർപ്പിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ ഹനുമാൻ എന്താഗ്രഹവും നടത്തിത്തരും എന്നാണ് വിശ്വാസം. രാത്രി ഉറക്കത്തിൽ പേടി സ്വപ്നം കാണാതിരിക്കുവാൻ ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാണരുതേ, പേടി സ്വപ്നം കണ്ടാലോ വാലുകൊണ്ട് തട്ടി ഉണർത്തണേ എന്ന് ജപിച്ചാൽ മതിയെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. കുട്ടികളിൽ ഉണ്ടാവുന്ന ശ്വാസം മുട്ടൽ മാറുവാനായി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് ഹനുമാന് പാളയും കയറും നിവേദ്യമായി നൽകിയാൽ മതിയെന്നാണ് വിശ്വാസം. ഗതാസമർപ്പണവും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ശത്രുദോഷം മാറുവാനും ശനി അപഹാരം വിട്ടുപോകുവാനും വിവാഹ തടസ്സം, ജോലി, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയിലുള്ള തടസ്സങ്ങൾ എന്നിവ മാറുവാനും ഇവിടെ ഗത സമർപ്പിച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട്. ഗതാസമർപ്പണം ഇവിടെ മാത്രമുള്ള പ്രത്യേകതയാണ്. ക്ഷേത്രോത്സവം തുലാം മാസത്തിലെ തിരുവോണം നാളിൽ അവസാനിക്കുന്ന രീതിയിൽ 3 ദിവസം നീണ്ടു നിൽക്കും. മീനമാസത്തിലെ അത്തം നാളിലാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനം. എല്ലാ മാസവും തിരുവോണ ദിവസത്തിൽ പ്രത്യേക പൂജയും തിരുവോണ ഊട്ടും ഇവിടെ നടക്കുന്നുണ്ട്. തുലാമാസത്തിലെ തിരുവോണ നാളിൽ നടക്കുന്ന ആഞ്ജനേയ സംഗീതോത്സവം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ ക്ഷേത്രം പുലർച്ചെ 6 മണിക്ക് തുറക്കും. പിന്നീട് 11 മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് 5 മണിക്ക് തുറന്ന് 7 മണിക്ക് അടയ്ക്കും. ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങൾ ഹനുമാന് പ്രത്യേകതയുള്ളതായതിനാൽ ഈ ദിവസങ്ങളിൽ ധാരാളം വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. മലപ്പുറം തിരൂരിൽ മുസ്ലിയാർ അങ്ങാടിയിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ട്രെയിനിന് വന്നാൽ തിരൂർ സ്റ്റേഷനിൽ ഇറങ്ങി ബസ്സിനോ ഓട്ടോയ്ക്കോ വരാം. പൊയിലശ്ശേരി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.